ഇനി നമ്മൾ പോകുന്നത് സി പി ഐയുടെ അമരത്തേക്ക് വന്ന കാനം രാജേന്ദ്രന്റെ വാക്കുകളിലേക്കാണ്. 75 വയസ്സ് പിന്നിട്ടവർ നേതൃനിരയിൽ നിന്ന് ഒഴിവാകണമെന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ മാർഗനിർദ്ദേശമാണ് സമ്മേളനത്തിൽ നടപ്പായതെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. ബൂർഷ്വ മാധ്യമങ്ങളുടെ സങ്കല്പ ഗോപുരം തകർന്ന് തരിപ്പണമായി മാറി. ഇടതുപക്ഷ സർക്കാരിനെ സംരക്ഷിച്ചു നിർത്തുകയാണ് ലക്ഷ്യമെന്നും കാനം രാജേന്ദ്രന്റെ പ്രതികരണമുണ്ടായി. പ്രതികരണം കൈരളി ന്യൂസ് ഡയറക്ടർ എൻ പി ചന്ദ്രശേഖരന്റെ അന്യോന്യം പരിപാടിയിലാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത്. സി പി ഐയിലും സി പി ഐ എമ്മിലും പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് ബൂർഷ മാധ്യമങ്ങളുടെ ശ്രമമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. കൈരളി ന്യൂസ് ഡയറക്ടർ എൻ പി ചന്ദ്രശേഖരൻ അവതരിപ്പിക്കുന്ന അന്യോന്യം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇക്കഴിഞ്ഞ സി പി ഐ സമ്മേളനകാലത്തും അത്തരം നീക്കങ്ങൾ മാധ്യമങ്ങൾ നടത്തിയെങ്കിലും അവരുടെ സങ്കല്പ ഗോപുരം പൊളിഞ്ഞു വീണുവെന്നും കാനം പരിഹസിച്ചു. ഇവിടെ ബൂർഷ മാധ്യമങ്ങൾ കെട്ടിപ്പൊക്കിയ ആ സങ്കല്പ ഗോപുരം ഉണ്ടല്ലോ, അത് തകർന്നു വീഴുകയാണ് ചെയ്തത്. മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും സി പി ഐയിലും സി പി എമ്മിലും എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെന്ന് വരുത്തുന്നത് സന്തോഷമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ കക്ഷികൾ തമ്മിലടിക്കുകയാണെന്ന് വരുത്തേണ്ടത് അവരുടെ ആവശ്യമാണ്. പക്ഷേ അതിനൊന്നും നിന്നു കൊടുക്കാൻ ഞങ്ങൾ ഒരു കാരണവശാലും തയ്യാറല്ല എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു. പ്രായപരിധി നടപ്പിലാക്കിയത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ മാർഗനിർദ്ദേശ പ്രകാരമുള്ള നടപടിയാണ്. പാർട്ടിയെ കൂടുതൽ ചെറുപ്പമാക്കാനാണ് കേരള നേതൃത്വം ഇത് നടപ്പിലാക്കിയതെന്നും കാനം വ്യക്തമാക്കി. അതുകൊണ്ട് പാർട്ടിയെ കുറച്ചുകൂടി യുവത്വമുള്ള പാർട്ടിയാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടെയാണ് 50 വയസ്സിന് താഴെയുള്ള 40% ആളുകൾ, ഇപ്പോൾ ഇവിടെ കേരളത്തിലെ കൗൺസിലിൽ 100 പേരുണ്ടെങ്കിൽ 40 പേര് ഈ 50 വയസ്സിന് താഴെയുള്ള ആളുകളായിരിക്കണം. 50 വയസ്സിന് താഴെയുള്ള എല്ലാം ചെറുപ്പമല്ല എങ്കിലും ചെറുപ്പക്കാരെ അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും മുകൾത്തട്ടിലുള്ള മുതിർന്ന സഖാക്കൾ ഔദ്യോഗിക പദവിയിൽ നിന്നും മാറി നിൽക്കണം. പാർട്ടി അംഗങ്ങൾക്കും ചില നേതാക്കൾക്കും പാർട്ടി ക്ലാസ് ആവശ്യമാണ്. ഇതിനുള്ള നടപടികൾ ഉണ്ടാകും. ഗവർണർ സ്ഥാനം ആവശ്യമുള്ളതല്ലെന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് സമ്മേളനത്തിൽ പ്രമേയം കൊണ്ടുവന്നതെന്നും കാനം പറഞ്ഞു. 3rd തവണ സംസ്ഥാന സെക്രട്ടറിയായതിനു ശേഷം ഒരു മാധ്യമത്തിന് കാനം രാജേന്ദ്രൻ നൽകിയ ആദ്യ അഭിമുഖത്തിലാണ് കാനം നിലപാടുകൾ വ്യക്തമാക്കിയത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.